ദേവാമൃതം. ദേവാമൃതത്തിലിനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1194 ആണ്ട് മകരമാസം 1ാം തീയതി, അതായത് 2019 ജനുവരി 15 ചൊവ്വാഴ്ച. നക്ഷത്രം അശ്വതി. ജ്യോതിഷ പങ്കിട്ട് ഇന്നത്തെ അധ്യായത്തിൽ എന്നത്തെയും പോലെ നമ്മോടൊപ്പം ഇന്നുള്ളത് ജ്യോതിഷാചാര്യനായ, നമുക്കെല്ലാം ഗുരുതുല്യനായ ജ്യോതിഷാചാര്യൻ ശ്രീ കുടമാളൂർ ശർമാജിയാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. നമസ്തേ ശർമാജി. കോട്ടയത്ത് നിന്ന് ഒരു കത്തുണ്ട്, നമുക്ക് വായിക്കാം. ശരി. ജോൺ ജേക്കബ് കോട്ടയത്ത് നിന്ന് എഴുതുന്നു, താങ്കളുടെ ജ്യോതിഷ പ്രോഗ്രാം വളരെ താല്പര്യത്തോടെ മിക്കവാറും ഞാൻ കാണാറുണ്ട്. നന്ദി. ചെറിയ ഒരു ബിസിനസ് ചെയ്യുന്നു, വിദേശത്ത് ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, കടമുണ്ട്, ഗ്രഹനിലയും മറ്റും ഇതോടൊപ്പം വായിക്കുന്നു. വളരെ ചെറിയ തോതിൽ ജീവിതം ആരംഭിച്ചിട്ട് വളരെയധികം ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്ന അപൂർവം ചില പ്രതിഭകളുണ്ട്. അവർ സ്വന്തം അധ്വാനം മുഖാന്തരം എന്നും അല്ലെങ്കിൽ കാരണവന്മാരുണ്ടാക്കിയിട്ട് ധനം കൊണ്ട് ജീവിച്ചു എന്നും അല്ലെങ്കിൽ കാലോചിത ബുദ്ധിയും യുക്തിയും ദൈവാനുഗ്രഹവും ഉള്ളവൻ എന്ന് നേടിയിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന രീതിയിലും ഏതർത്ഥത്തിലും ചിന്തിക്കാം. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ പറ്റിയും കടത്തെപ്പറ്റിയും ചിന്തിക്കുമ്പോൾ കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട്. കച്ചവടം നന്നാകുമോ എന്നുള്ളതാണ് ജനറലായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇത് സഹബാധ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. എന്തായിരുന്നാലും ഗ്രഹനില പ്രകാരം ആരുടെയാണെങ്കിലും ജനിച്ച ചന്ദ്രൻ, ജനിച്ച രാശിയിലെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12-ാമത്തെ രാശിയിലും 2-ാം രാശിയിലും പ്രബല ഗ്രഹങ്ങളായ വ്യാജഗ്രഹമോ ശനിഗ്രഹമോ ചൊവ്വാഗ്രഹമോ ബുധഗ്രഹമോ ശുക്രൻ എന്ന ഗ്രഹമോ, ഇവയിൽ ആരെങ്കിലും 2 ഗ്രഹം വീതമോ ഓരോ ഗ്രഹം വീതമോ അല്ലെങ്കിൽ 5 ഗ്രഹവും കൂടെ 2 രാശികളിലായി നിൽക്കുകയോ ചെയ്താൽ ഒരു മധ്യപ്രായത്തിന് ശേഷം ഇവ പ്രഭുവായിത്തീരുമെന്നാണ്. അത് സ്ത്രീയായാലും പുരുഷനായിരുന്നാലും പണ്ഡിതനായിരുന്നാലും പാമരനായിരുന്നാലും കുബേരനായിരുന്നാലും കുചേലനായിരുന്നാലും രാജ്യാന്തര വ്യത്യാസമില്ലാതെയായിരുന്നാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും മധ്യപ്രായത്തിന് ശേഷം പ്രഭു ആയിത്തീരും. അതായത് അവർക്ക് ധനം ഒഴിയാതെ വരും. അവർ ചെല്ലുന്നിടത്തും വിരിക്കുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും ധന ഐശ്വര്യാദികൾ തനിയേ വന്നു ചേരും. എന്നാൽ അത് നേരത്തെ ആയിക്കൂടെ, നേരത്തെ വരണമെന്നില്ല. പിന്നെ സൂര്യൻ രാവിലെ 6:30 ഒത്തിച്ചാലും അന്നേരം ചൂട് കിട്ടുമോ? കിട്ടത്തില്ല. പിന്നെ എപ്പോൾ കിട്ടും? ഒരു 9 മണി 10 മണിയാകുമ്പോൾ ചൂട് തുടങ്ങും. 12 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് അത് ദുസ്സഹമായ അത്യുഷ്ണമായിരിക്കും. വീണ്ടും അത് 3:30 ശേഷം അസ്തമിച്ച് തുടങ്ങുന്നു. അങ്ങനെ ഒരു 7 മണിയോടുകൂടി സൂര്യൻ്റെ പവർ കുറഞ്ഞ് വരുന്നു. എന്ന് പറഞ്ഞ പോലെ യോഗകാരകന്മാരായിരിക്കുന്ന ഗ്രഹനിലകളിൽ ഉള്ള ഈ പ്രസ്തുത ഈ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12-ലും 2-ലുമായി താരാഗ്രഹങ്ങളായ പ്രബല ഗ്രഹങ്ങൾ നിൽക്കുന്ന ജോണിന് ഇതിനെ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു യോഗമായിട്ടാണ് പറയുന്നത്. ദുരുദുര യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള വളർച്ചയുണ്ടാവുന്ന യോഗം. സമൂഹത്തിൽ വെറും നിസ്സാരമായിട്ട് വളർന്ന് ഉന്നത നിലയിലേക്ക് വന്നതാണ് സൂര്യോദയം, മധ്യാഹ്നം, സൂര്യാസ്തമനം എന്ന് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു മാവിൻ്റെ തൈ അങ്ങോട്ട് മാങ്ങാണ്ടി ഇട്ട് കൊഴിച്ചു, വളർന്നു, മാവായി, വലിയ പന്തലിച്ചു, അനവധി മാമ്പഴങ്ങളൊക്കെ ഉണ്ടായി, ആ വൃക്ഷത്തിലേക്ക് ഒത്തിരി കിളികൾ വന്നു, അതെല്ലാം ആഹരിച്ചു പോയി, പൂത്തു തളർത്തു. അതിങ്ങനെ അനവധി ആളുകൾക്ക് ഗുണങ്ങൾ കിട്ടത്തക്ക നിലയിൽ വരും. ഇതെല്ലാം അതുപോലെയായിരിക്കും ദുരിതുരായോഗം ഉള്ളവർ, സ്ത്രീ പുരുഷ ഭേദമന്യേ. അതിനകത്ത് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, രാഷ്ട്രീയമില്ല, രാജ്യാന്തര വ്യത്യാസങ്ങളില്ല, നീഗ്രോ എന്നോ സായിപ്പെന്നോ ഇന്ത്യക്കാരെന്നോ ചൈനക്കാരെന്നോ ഇല്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല. വെറും കടലക്കച്ചവടക്കാരൻ അല്ലെ മലപ്പൊടി കച്ചവടക്കാരൻ വലിയൊരു മഹാ ബിസിനസ്സുകാരനായിട്ട് മാറുന്നതും ഒക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ബിസിനസ്സുകാർ
ക്ഷേമദ്രുമം സംഭവിച്ചിട്ട് വെറും താഴേക്കടയിൽ തീരദരിദ്രനായി പോകുന്ന ദാരിദ്ര്യ യോഗങ്ങളുമുണ്ട്. ഇതെല്ലാം യോഗകാരകന്മാരാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന നാം കാണുന്ന ആ രാശിയുടെ രണ്ടാം രാശിയിലും പന്ത്രണ്ടാം രാശിയിലും മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാശക്തികൾ നിൽക്കുന്ന ദുരിതരായ യോഗത്തിൽപ്പെട്ട യോഗമാണ് ജോണിൻ്റേത്. നല്ല നിലവാരത്തിൽ വസ്തു, വീട്, പഴയ നഷ്ടപ്പെട്ട 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെച്ച് കടമായി, ഇതൊക്കെ മാറി പുതിയ പുതിയ ഭവനങ്ങളുണ്ടാവും, പുതിയ പുതിയ ബിസിനസ് രംഗങ്ങളിലേക്കുണ്ടാവും, അതുപോലെ തന്നെ രാജ്യാന്തര ബിസിനസ് ജോൺ ചെയ്യും എന്നതിനകത്ത് കാണുന്നുണ്ട്. അതായത് ചന്ദ്രൻ കൂടുതലും ശക്തി കൊടുക്കുന്നത് വൈദേശികപരമായ ധനം വരാനാണ്. അതിനെ കുറച്ച് കൂടുതൽ ഈ കാര്യങ്ങൾ ശരിയായി വരട്ടെ, അന്നേരം അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ അതുവരെ സന്തോഷമായിട്ടിരിക്കുക. ദുരിതരായോഗം സമീപിക്കാറായി. ഏതാണ്ട് 40-46 വയസ്സ് മുതൽ ഭാഗ്യവാനാവും. അനവധി ആളുകൾക്ക് വരുമാനങ്ങൾ, ശമ്പളം കൊടുക്കേണ്ടതായി വരും, ഉപജീവനമാർഗം കൊടുക്കേണ്ടതായി വരും. ജോണിന് സമൂഹത്തിൽ സ്ഥലത്ത് തന്നെ ആരാധ്യനായിത്തീരും, സമ്പന്നനായിത്തീരും, പ്രഭുവായിത്തീരും. സമ്പന്നനും പ്രഭുവും രണ്ടും രണ്ട് തന്നെയാണ്, അർത്ഥത്തിലൊന്നാണെങ്കിലും. അതായത് അനവധി തലമുറകൾക്ക് ജീവിക്കാനുള്ള, അനവധി ആളുകൾക്ക് ജീവിക്കാനുള്ള യോഗവും അതിന് ലക്ഷണങ്ങൾ തന്നെ പറയുന്നുണ്ട്. പാരം പാദമൊതുങ്ങിയ നെറ്റ് വിപുലപ്രായത്തിങ്കലായി മാംസള മുഖം മൂക്കോ വളഞ്ഞുത്തമം ശോത്രം വീതി കലർന്ന വിധമായി കാണാം കഷണ്ടിത്തര ഇവൻ ബാങ്കത വൈശ്യവൃത്തി സ്വത്തേറ്റമാർജ്ജിച്ചിടും. അതിനെപ്പറ്റി വരും എപ്പിസോഡുകളിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യാം.